ഈ സ്വർണം അവിടുന്ന് കയറി കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവന്ന നിമിഷം പുറത്തേക്ക് ആളുകൾ കൊണ്ടുവന്നു. പക്ഷെ ആരെയും പിടിച്ചിട്ടില്ല. ഇതിനകത്ത് ഒരു സ്വപ്നയും അതുപോലെ തന്നെ രണ്ടു മൂന്ന് അതെ എന്താണ്, അപ്പൊ അത് ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നതിനെ കുറിച്ച് സ്വപ്നയ്ക്ക് ഇപ്പൊ പറയാം. അല്ല, നമ്മൾ കോടതിയിൽ നടക്കുന്ന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടി രാത്രിയും പകലും ജോലി ചെയ്ത് അവർ അവരുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അത് അവർ ചെയ്ത് തീർക്കട്ടെ. ഇറ്റ്സ് നോട്ട് ഫെയർ ഓഫ് മൈ ഫ്രം മൈ പാർട്ട് ടു സേ ഓൾ ദാറ്റ്. എന്നെ കൊണ്ട് എനിക്കറിയാമെന്നുള്ള കുറേ ഇൻഫർമേഷൻ ഞാൻ അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഓൾസോ ഇൻ മൈ 164 വിത്ത് ദ ഹോണറബിൾ കോർട്ട്. സോ ദേ ആർ ഗോയിങ് ടു ഡിസൈഡ് ഓൺ ദോസ് മാറ്റേഴ്സ്. പക്ഷേ ഇതുവരെയും പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരെയും പിടിച്ചിട്ടില്ല. അവർ പിടിക്കട്ടെ, അത് അവരുടെ ജോലിയല്ലേ. പിടിക്കും എന്ന് സ്വപ്നയ്ക്ക് വിശ്വാസം? I don't know. അതിനുശേഷം സ്മഗ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ബിസിനസ് നൗ. ബട്ട് ദെൻ സ്വപ്ന സുരേഷ് എന്നുള്ള ഒരു വ്യക്തിയെ കിട്ടിയോണ്ട് ഇറ്റ് ബിക്കേം സച്ച് എ ബിഗ് ഹൈപ്പ് ആൻഡ് എവറിബഡി ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് ആൻഡ് പീപ്പിൾ ആർ റണ്ണിങ് അവേ ഫ്രം മീ. ഞാൻ ഇന്നേവരെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരിടത്തും വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് CV, എന്റെ ബയോഡേറ്റ പോലും ശിവശങ്കർ സാറാണ് അതിനെ ആ റിക്വയർമെന്റ് അനുസരിച്ച് അമെൻഡ് ചെയ്ത് എല്ലാം ചെയ്ത് എന്നെ സഹായിച്ചതും എന്നേക്ക് ആ ജോലി തന്നതും. പല പ്രാവശ്യം ഞാൻ റെസിഗ്നേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും പുള്ളിക്കാരും പറഞ്ഞു ജസ്റ്റ് വെയിറ്റ് ബിക്കോസ് ഐ വാസ് നോട്ട് ഹാപ്പി വിത്ത് ദ ജോബ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. ദേ ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് ദാറ്റ് പ്രോജക്റ്റ്. സോ ഞാൻ എന്ത് പറയാനാ, ഐ തിങ്ക് എവറിത്തിങ് ഇസ് ദെയർ ഇൻ ദാറ്റ്. അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു എന്നുള്ള ഒരു കൺക്ലൂഷനാണ്.